അസ്സലാമു അലൈക്കും. അഹിലാസ് ക്രാഫ്റ്റ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേപ്പർ പൂവാണ്. അതിനാവശ്യമായ സാധനങ്ങൾ പേപ്പർ, അതായത് ഇത് ക്രീപ്പ് പേപ്പറാണ്. ഞാനിവിടെ ക്രീപ്പ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രീപ്പ് പേപ്പർ, സ്കെയിൽ, കത്രിക, ടേപ്പ്, പെൻസിൽ, കമ്പി, കാർഡ്ബോർഡ്, പിന്നെ ഫെവിക്കോൾ. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമെന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം നമ്മൾ കാർഡ്ബോർഡ് എടുക്കുക, എന്നിട്ട് പെൻസിൽ എടുത്തിട്ട് ഒരു എതള് പോലെ ഇങ്ങനെ വരയ്ക്കുക. നമ്മളിതവിടെ വരച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ പിങ്ക് ക്രീപ്പ് പേപ്പർ എടുത്തിട്ട്, ഇത് ഞാനിവിടെ എന്താ ക്രീപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ അടയാളത്തിൽ നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇതാ അവിടെ നമ്മൾ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെട്ടിയെടുക്കാം. അങ്ങനെ നമ്മളിത് അത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ അഞ്ചെണ്ണമാണ് വേണ്ടത്. ഞാൻ അഞ്ചെണ്ണം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ ഇതാ അടുത്ത കളർ ക്രീ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു ഭാഗം ഇത്രയുമായിട്ട് ഞാൻ മുറിച്ചെടുക്കാൻ പോകണം. അങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മളിവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സ്കെയിൽ എടുത്തതിന് ശേഷം ഒരു ഇത്ര ഇന്ന സെൻറ്റിമീറ്ററൊന്നുമില്ല, ഒരു കുഞ്ഞ അളവിൽ നമുക്കൊരു വര വരയ്ക്കാം. ഞാനിത് ലൈറ്റായിട്ടാണ് വരയ്ക്കുന്നത്, കാരണം ഇത് ക്രീപ്പ് പേപ്പർ ആയതുകൊണ്ട് വേഗം കീറിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കിനിത് വെട്ടാം. അതായത് ഈ ലൈനല്ല വെട്ടേണ്ടത്, ഞാൻ മുമ്പ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതേപോലെ പൂ ഉണ്ടാക്കേണ്ടതൊക്കെ. അപ്പോൾ ഞാൻ ഇതേപോലെ കുഞ്ഞ കുഞ്ഞ പീസായിട്ട് വളരെ തിന്നായിട്ട് നമുക്കിത് മുഴുവൻ വെട്ടിയെടുക്കാം. അങ്ങനെ നമ്മളിതത് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിതാ ഈ അതള് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്. ഇതെടുത്തതിന് ശേഷം ഒരു എതളെടുത്തിട്ട് അതിൽ ഇവിടെ നിന്ന് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഗം അപ്ലൈ ചെയ്യുക. അതായത് ഇങ്ങനെ വളഞ്ഞിട്ട് ഇതാ ഇങ്ങനെയാണ് ഞാനിവിടെ ഗം അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അടുത്തതെടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ നമുക്ക് ഒട്ടിക്കാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ അടുത്തതും അങ്ങനെ നമുക്ക് ഈ അഞ്ചെണ്ണം നമുക്ക് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മളിതാ അഞ്ചെണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾക്കിതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് കൂട്ടി ഒട്ടിക്കണം. അതായത് ഗം നമുക്ക് ഈ അറ്റത്തെ പെറ്റലിൻ്റെ മേലെ കൂടെ ഒന്ന് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾക്കിത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മളിതാ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂവിൻ്റെ പെറ്റൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് നമ്മൾ നേരത്തെ വെട്ടി വെച്ച വൈറ്റ് പേപ്പർ എടുക്കാം. എന്നിട്ട് ഇതാ ഈ കമ്പിയും എടുക്കാം. നമുക്കിതിലിവിടെ ഗം അപ്ലൈ ചെയ്യാം. അങ്ങനെ ഗം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ അറ്റത്ത് വയ്ക്കാം. നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിത് ഫുള്ളായി റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ച ഈ പൂവെടുക്കാം. അതിൽ നമുക്ക് ഇത് ഇട്ട് നോക്കാം. കറക്റ്റായി നിൽക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഇവിടെ ഗം അപ്ലൈ ചെയ്തു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇവിടെ ഗം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉണങ്ങാൻ വെക്കാം. അങ്ങനെ നമ്മളുടെ ഗം ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ടേപ്പ് എടുത്തിട്ട് ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി എടുക്കാം. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി എടുക്കാം. നമ്മൾ റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മളിതാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് റോൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതാ കണ്ടില്ലേ, ഇതാ പൂ റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ അഞ്ചെണ്ണം കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫ്ലവർ വാസിലൊക്കെ ഇട്ട് വയ്ക്കാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേട്ടോ. താങ്ക് യു. അസ്സലാമു അലൈക്കും.